ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നാം ഒന്നിച്ച് ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് വിശുദ്ധ സഭായോഗമായി ചേർന്ന് വന്നിരിക്കുകയാണ്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ സഭായോഗത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. കൊയർ ഒരു പാട്ടിൻ്റെ ചില ചരണങ്ങൾ ഇപ്പോൾ പാടും. നമുക്കൊന്നിച്ച് എല്ലാവർക്കും കഴിയുന്നത്രയും അതാത് സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുകയും ഹൃദയ നിലങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ഉയർത്തിടും ഞാൻ എൻ്റെ കണുകൾ, ഹല്ലേലൂയ. ആ പാട്ട് കൊയർ ലീഡ് ചെയ്യുമ്പോൾ നമുക്ക് ചേർന്ന് ധ്യാനത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. വങ്കീ
നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. നിൻ്റെ മക്കളായ അടിയങ്ങൾക്ക് കർത്താവെ ഒന്നിച്ച് അവിടുത്തെ പാദപീഠ ചേർന്ന് വന്ന് തിരുമുഖത്തേക്ക് നോക്കി നന്ദിയുള്ള ഹൃദയത്തോട് അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഈ വിശുദ്ധ ദിവസത്തിലും തന്നിരിക്കുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച വട്ടം കൂടെ ഞങ്ങളെ വിട്ട് കടന്നുപോയി ആയിരുന്നിടങ്ങളിലൊക്കെയും കർത്താവ് ഞങ്ങളെ കാത്തു പരിപാലിച്ചു. സമാധാനത്തോടെ, സന്തോഷത്തോടെ, ദൈവസ്നേഹത്തോടെ കർത്താവേ നിൻ്റെ മകളായ അടിയങ്ങൾക്ക് ഒന്നിച്ച് ചേർന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട്, ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളോട്, ഞങ്ങളുടെ യൗവനക്കാരോട്, ഞങ്ങളുടെ മാതാപിതാക്കളോടൊക്കെ ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് പകലിൽ ലഭിച്ചിരിക്കുന്ന ഈ വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ നിന്നെ ഒന്നിച്ച് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളവിടുത്തെ പാദപീഠയായിരിക്കുന്നത് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചോട്ടെ. അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങേ ആരാധിക്കുവാൻ കർത്താവേ സ്തോത്രം. സ്വർഗത്തിൽ സറാഫുകൾ സ്തുതിക്കുന്നവനെ, ദൂതന്മാർ കർത്താവേ കിരീടങ്ങൾ താഴെയിട്ട് വണങ്ങുന്നവനെ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും ഹല്ലേലൂയ കർത്താവേ, അടങ്ങാത്ത മഹത്വമുള്ള കർത്താവേ അങ്ങേ ആരാധിക്കുവാൻ നിന്റെ മക്കളായ അടിയങ്ങൾക്ക് ഈ മൺകൂടാരത്തിൽ ലഭിച്ചിരിക്കുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒന്ന് ഞങ്ങളവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു ഞങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമാക്കണം. പരിശുദ്ധാത്മാവിനാൽ അവിടെ ഞങ്ങളെ ബലപ്പെടുത്തിക്കാട്ട്. ഒന്നിച്ച് കർത്താവേ അവിടുത്തെ വചനം ധ്യാനിക്കുവാൻ, പാടുവാൻ, പ്രാർത്ഥിക്കുവാൻ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ഒന്നിച്ച് നന്ദി പറയുവാൻ കർത്താവേ ഞങ്ങളെ സഹായിച്ചാട്ട്. നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് സഹായിക്കും. പാടുവാൻ കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം. പ്രൈസ് ആൻഡ് വർഷിപ്പ് ഒക്കെ ലീഡ് ചെയ്യുവാൻ കർത്താവിൻ്റെ ദാസന്മാരെ അവിടുന്ന് ശക്തീകരിച്ചാട്ട്. സങ്കീർത്തനങ്ങളാൽ, സ്തുതികളാൽ അങ്ങ് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിച്ചാട്ട്. വചനത്തിൻ്റെ വാതിലുകൾ ഞങ്ങളുടെ മുന്നിൽ തുറന്നു തന്നാട്ട്. എല്ലാം അങ്ങയുടെ നാമത്തിനും മഹത്വത്തിനും ഞങ്ങൾക്ക് അനുഗ്രഹത്തിനും കർത്താവ് കാരണമായി തീർക്കും. കർത്താവെ ഒന്നിച്ചായിരിക്കുന്നത് വലിയ അനുഗ്രഹത്തിന്, കൊള്ള കണ്ടുകിട്ടിയവരെ പോലെ ആയിത്തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കും. പ്രാർത്ഥന കേട്ടതിനാലും നന്ദി. ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അതാത് സ്ഥലങ്ങളിലിരിക്കാം. ചില പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനുമായിട്ട് പോവുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന പാട്ടുകൾ തന്നെയാണ്. നമുക്ക് ചേർന്ന് കരങ്ങളെ തട്ടി ആയിരിക്കുന്നിടങ്ങളിൽ പാടി സന്തോഷിച്ച കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ടിടയായി തീരട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ആയിരിക്കുന്നതെന്നുള്ള ബോധ്യത്തോടുകൂടി അല്പസമയം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേർപെട്ടിരിക്കാം. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക എന്നുള്ള പാട്ട് ഹല്ലേലൂയ. ദൈവത്തെ നന്ദിയുള്ള ഹൃദയത്തോടെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക. ചപ്പു
ഹാലലൂയ്യ ഹാലലൂയ്യ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, ഒന്നിച്ച് അവിടുത്തെ പാദപീഠ ഞങ്ങളായിരിക്കുന്നു. ഹാലലൂയ്യ ഹാലലൂയ്യ. അങ്ങയുടെ നാമത്തെ വാഴ്ത്തി സ്തുതിക്കുവാൻ, പാടി മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ സന്നിധിയിൽ സന്തോഷിക്കുവാൻ, അങ്ങേ ആരാധിക്കുവാൻ കർത്താവേ, നിങ്ങൾക്കൊന്നിച്ച് തരുന്ന നല്ല സാവകാശത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വാഴ്ത്തിടുക, സ്തുതിച്ചാർത്തിടുക, അവൻ്റെ നാമം ഉയർത്തിടുക, ചേർന്ന് പാടുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നല്ലോ. ഹാലലൂയ്യ. ഒരു കാലത്ത് ഹാലലൂയ്യ ഒരു കണ്ണിനും ദയ തോന്നാത്തവരായി തള്ളപ്പെട്ടവരായി കിടന്നിരുന്ന സ്ഥലത്ത് നിന്ന് നീ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി വീണ്ടെടുത്തു. അവിടുത്തെ തങ്ക നിണത്താൽ കർത്താവെ നീങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേ വാഴ്ത്തുവാൻ, അങ്ങേ ആരാധിക്കുവാൻ, ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യത ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഒക്കെ ഞങ്ങളെ സഹായിച്ചാട്ട്. ഹാലലൂയ്യ. അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളം നന്ദി കൊണ്ട് നിറയുവാൻ, ഞങ്ങളുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയുവാൻ, പാടി സ്തുതിക്കുവാൻ, ആരാധനയ്ക്ക് യോഗ്യനായവനെ ആരാധിക്കുവാൻ, സ്വർഗത്തിൽ സറാഫുകൾ സ്തുതിക്കുന്നവനെ ആരാധിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചാട്ട്. അതുപോലെ അവിടുന്ന് ഞങ്ങളെ ചേർപ്പാൻ വീണ്ടും വരും. ആ വാനമേഘങ്ങളിൽ ഞങ്ങൾ ചേർക്കപ്പെടും. ഒന്നിച്ച് കർത്താവിനെ അനന്തകാലം ഹാലലൂയ്യ വാഴ്ത്തി സ്തുതിക്കുവാൻ, ഒന്നിച്ച് ഹാലലൂയ്യ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വലിയ പ്രത്യാശ ഓർത്ത് ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ചേർന്ന് പാടാം. നിന്തിരു സന്നിധിയിൽ ഞാനിന്ന് വന്നിടുന്നു എന്നുള്ള പാട്ട് നമുക്ക് ക്വയർ ലീഡ് ചെയ്യുമ്പോൾ ചേർന്ന് പാടി വീണ്ടും കർത്താവിനെ മഹത്വപ്പെടുത്താം. നന്നുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും എല്ലാ ചിന്തകളും വെടിഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ. നിന്തിരു സന്നിധിയിൽ ഹാലലൂയ്യ. യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. സന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു, നിൻ തിരു സന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല, നിൻ ദയയാൽ മാത്രം ഞാനിന്നു ശാപങ്ങൾ നീ നീക്കി.
സ്തുതിക്കുന്നു കർത്താവേ, ഞങ്ങൾ തന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ തന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ തന്നെ വാഴ്ത്തുന്നു. നിങ്ങളോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നാം തിരുവചനത്തിൻ്റെ വായനയിലേക്ക് കടക്കുകയാണ്. ബൈബിൾ റീഡിങ്ങിനായിട്ട് നമ്മൾ കടക്കുകയാണ്. എല്ലാവരും കരങ്ങളിൽ ബൈബിൾ ഉള്ളവരെല്ലാവരും ബൈബിൾ എടുത്തായിട്ട് ബ്രദർ ജോൺ സിറിൽ മുന്നോട്ട് കടന്നു വരികയും ബൈബിൾ റീഡിങ്ങിൽ നമ്മളെ സഹായിക്കുകയും ചെയ്യും. എല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി, തിരുവചന വായനയ്ക്കായി തിരുവചനം കരങ്ങളിലെടുക്കുകയും ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുകയും ചെയ്യാം. ബ്രദർ ജോൺ സിറിൽ മുന്നോട്ട് കടന്നു വരും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 10:8-21 തിരുവചനങ്ങൾ. എന്നാൽ അത് എന്തു പറയുന്നു? വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. യേശുവിനെ കർത്താവ് എന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായികൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ. യഹൂദർ എന്നും യവനൻ എന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നൻ ആകുന്നു. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവൻ ഇല്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല. കർത്താവേ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു എന്ന് യേശയ്യാവ് പറയുന്നുവല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. എന്നാൽ അവർ കേട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. കേട്ടിരിക്കുന്നു നിശ്ചയം. അവരുടെ നാദം സർവഭൂമിയിലും അവരുടെ വചനം ഭൂതലത്തിൻ്റെ അറ്റത്തോളവും പരന്നു. എന്നാൽ ഇസ്രായേൽ ഗ്രഹിച്ചില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും, മൂഢജാതിയെക്കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കും എന്നൊന്നാമത് മോശ പറയുന്നു. യേശയ്യാവോ, എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി, എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി എന്ന് ധൈര്യത്തോടെ പറയുന്നു. ഇസ്രായേലിനെ കുറിച്ചോ അനുസരിക്കാത്തതും മറുത്തു പറയുന്നതുമായ ജനത്തിങ്കിലേക്ക് ഞാൻ ഇടപെടാതെ കൈനീട്ടി എന്ന് അവൻ പറയുന്നു. ദൈവ വചനമാണ് നാം കേട്ട്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വായിച്ച് കേട്ട അനുഗ്രഹീതമായ വേദഭാഗത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ആ വചനങ്ങൾ നമ്മളോട് സംസാരിക്കുവാനും അടുത്ത ഒരാഴ്ചവട്ടം മുഴുവനും അത് നമ്മൾക്ക് അനുഗ്രഹമായി തീരുവാനും കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവവചനത്തിനായിട്ട് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നാം തുടർമാനമായിട്ട് ചെയ്യുന്നത് പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ അറിയിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ സന്നിധിയിൽ നമുക്കുള്ള സമയം വളരെ ചുരുക്കമാകിയാൽ ഉള്ള സമയത്ത് എല്ലാ ശുശ്രൂഷകളും നിറപടിയായി നിവൃത്തിയാകണമല്ലോ. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള വിഷയമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയോട് നാം ചേർന്ന് വരികയാണ്. 5 വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഹല്ലേലൂയ കാൽവറിയിലൂടെ നിവർത്തിച്ച രക്ഷണീയ പ്രവൃത്തിയെ പ്രസിദ്ധമാക്കുക, മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷൻ, അതായത് നിരപ്പിൻ്റെ ശുശ്രൂഷ, സ്വർഗത്തിൻ്റെ അംബാസഡേഴ്സായി ലോകം മുഴുവൻ അറിയിക്കുവാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ശുശ്രൂഷ, അതേറ്റെടുത്ത് ചെയ്യുവാൻ വേണ്ടുന്ന എല്ലാ ആത്മീക കൃപകളും അനുഗ്രഹങ്ങളും കർത്താവ് നമ്മുടെ മേൽ പകരപ്പെടേണ്ടതിനായിട്ടും ഫലപ്രദമായ രീതിയിൽ അനേക ആയിരങ്ങളെ ഈ സത്യസുവിശേഷം അറിയിക്കുവാനും ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. 2 ആ വലിയ ദൗത്യം ഏറ്റെടുത്ത് ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന അനേക പോഷക സംഘടനകളുണ്ട്. ദ ഗേറ്റ് ചർച്ചിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സാറ്റർഡേസിൽ നടക്കുന്ന ബൈബിൾ ക്ലാസ്, തുറന്നോസിൻ്റെ പാഠശാല, അതിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. എല്ലാ മാസവും എല്ലാ 2 കൂടിയിരിക്കുമ്പോൾ നടക്കുന്ന അപ്രൂവ്ഡ് വർക്ക്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ലീഡേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അനേകരെ അതിലൂടെ വാർത്തെടുക്കുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹിന്ദി മേഖലയിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശേഷാൽ ഉത്തർപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ, ഒറീസയിൽ ഒക്കെ നടക്കുന്ന പ്രവർത്തനങ്ങളെ ദൈവം ധാരാളമായിട്ട് സഹായിക്കേണ്ടതിനായിട്ട് അനേക ആയിരങ്ങൾ ഈ സത്യസുവിശേഷം അറിയുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കേരളത്തിൽ നടക്കുന്ന പല സ്ഥലങ്ങളിൽ നടക്കുന്ന ആരാധനകൾക്കായിട്ട് അവിടെയെല്ലാം ശുശ്രൂഷകൾ
ഏറ്റെടുത്ത് ചെയ്യുന്ന ശുശ്രൂഷകന്മാർക്കായിട്ട് ആ സഭകളുടെ എല്ലാം അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നർ സർക്കിളിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് മുന്നിൽ നിന്ന് കാര്യങ്ങൾ ലീഡ് ചെയ്യുവാൻ, ഹല്ലേലൂയ, ആത്മാവിൻ്റെ നിറവിൽ കാര്യങ്ങളെ ലീഡ് ചെയ്യുവാൻ ദൈവം എല്ലാവരെയും ബലപ്പെടുത്തേണ്ടതിനായിട്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. അഞ്ചാമതായിട്ട്, നാലാമതായിട്ട്, അനേകർ നമ്മളോട് പ്രാർത്ഥനയ്ക്കായിട്ട് പല വിഷയങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട്. പലരെ രോഗങ്ങൾ ദുഃഖങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്. ഹല്ലേലൂയ, അവരൊക്കെ സൗഖ്യവും സമാധാനവും ഭവനത്തിൽ അനുഭവിക്കേണ്ടതിനായിട്ട് വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്നവരുണ്ട്. അവരൊക്കെ ദൈവിക സമാധാനത്താൽ നിറയപ്പെടേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പലവിധമായ വിഷയങ്ങളുമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നല്ലോ. സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവർ, മാനസികമായിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ഭവനത്തിൽ നേഗരായി വിശ്വാസത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നവർ, ഹല്ലേലൂയ, എല്ലാവർക്കുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിലെല്ലാം കർത്താവിൻ്റെ കരം അനുകൂലമായി കാണുവാനും സമാധാനത്തെയും സന്തോഷത്തെയും വിടുതലിനെയും ദൈവസ്നേഹത്തെയും ഒക്കെ കർത്താവ് പകരേണ്ടതിനായിട്ട്, ദൈവകരം അതിൻ്റെ മേൽ അനുകൂലമായി കാണേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ അനേകര പല വിഷയങ്ങളുമായിട്ട് ഞരക്കത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നവരുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ എന്തു തന്നെയായിരുന്നാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിരത്തിവെച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ലെങ്കിലും ആ ഞരക്കത്തോടെ ആയിരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും കർത്താവ് അന്തരീന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം, നമ്മുടെ ഉൾപ്പുകളെ നിലവുകളെ ആരാഞ്ഞറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. ഹൃദയത്തിൻ്റെ ഞരക്കങ്ങൾ വരെയും അറിയാവുന്ന, നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ അവരുടെ പ്രയാസങ്ങൾ, അവരുടെ വിഷമങ്ങൾ, പ്രാർത്ഥന വിഷയങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരം ആ വിഷയത്തിന്മേൽ അനുകൂലമായി കാണുവാൻ അവിടുന്ന് സഹായിക്കേണ്ടതിനായിട്ട് ഈ പ്രാർത്ഥന തീരും മുമ്പേ, ഹല്ലേലൂയ, ആ വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ കരം അനുകൂലമായി ഇറങ്ങുന്നത് കാണുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം പരിശുദ്ധ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കാൻ, കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനും നമുക്ക് അനുഗ്രഹത്തിനും കാരണമായി തീരുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. ഈ അഞ്ച് വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് നാം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും ഒരു വാക്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ തലയുണക്കി ഈ വിഷയങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളവിടുത്തെ സന്നിധിയിൽ വെച്ചിരിക്കുന്ന അഞ്ച് വിഷയങ്ങൾക്കായിട്ടും വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും, സമസ്ത വിഷയങ്ങളെയും തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അതിലൊക്കെ കർത്താവിൻ്റെ കരം അനുകൂലമായി കാണുവാൻ, അങ്ങയുടെ നാമം അതിലൂടെ മഹിമപ്പെടുവാൻ, അങ്ങയുടെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ഞങ്ങളാലാവോളം അധ്വാനിക്കുവാൻ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. പലവിധമായ വിഷയങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നല്ലോ. അതിലെല്ലാം കർത്താവെ, അവിടുത്തെ ഹിതം നിറവേറുവാൻ അവിടുന്ന് സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ രോഗങ്ങളിലെ ദുഃഖങ്ങളിലെ പ്രയാസങ്ങളിലായിരിക്കുന്നവർ, വേർപാടിൻ്റെ ദുഃഖത്തിൽ കർത്താവെ സ്തോത്രം ഞരക്കത്തോടെ ആയിരിക്കുന്നവർ, എല്ലാവരെയും ഈ സമയത്ത് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയും അവിടുത്തെ സാന്നിധ്യം അവരുടെ ഭവനങ്ങളിൽ, അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കർത്താവ് സഹായിച്ചാട്ട്. ഞങ്ങൾ അല്പസമയം കൂടെ അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ തിരുവചനത്തിൽ കൂടി ഞങ്ങൾക്ക് വേണ്ടുന്ന ആലോചന ഞങ്ങളെ കേൾപ്പിക്കണം. ഒന്നിച്ച് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ താഴുന്നു. പ്രാർത്ഥന കേട്ടതിനാലും നന്ദി. ഞങ്ങൾക്കായ ജീവനെ വെടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിൽ ഒന്നിച്ച് ഇങ്ങനെയായിരിക്കാനും യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യവും തിരുവചനവും നിമിത്തം ഒരിക്കൽ കൂടി ദൈവസഭയിൽ നിങ്ങളുടെ മുൻപാകെ തിരുവചനവുമായിട്ട് നിൽക്കുവാൻ ദൈവം തരുന്ന വലിയ ഭാഗ്യത്തിനായിട്ടും അവസരത്തിനായിട്ടും ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് ഈ വിശുദ്ധ സഭായോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുകയും എല്ലാവിധ നന്ദിയും വന്ദനവും അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, സ്തുതിക്കുവാൻ, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഒക്കെ നമുക്ക് ദൈവം ഭാഗ്യം തന്നു. അല്പസമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ വചനവുമായിട്ട് ആ വചന ചിന്തകളിലേക്ക് വരുവാനായിട്ട് പോവുകയാണ്. ഉത്സാഹത്തോടെ എല്ലാവരും തിരുവചനവുമായിട്ട് ഈ വായിക്കുന്നതും പറയുന്നതും ഒക്കെ അങ്ങനെ തന്നെയോ എന്ന് കേൾക്കുവാനും നോക്കുവാനും ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളായിട്ട് നാം ചിന്തിച്ചുകൊണ്ടിരുന്നൊരു വിഷയം, എത്യോപ്യക്കാരൻ ഷണ്ണൻ അദ്ദേഹത്തെ ഫിലിപ്പോസിനിലൂടെ ആ സുവിശേഷം അറിയിക്കുന്നതായിട്ടും ആ താൻ മനസ്സിലാക്കിയ സുവിശേഷത്തിൻ്റെ ബേസിസിൽ താൻ സ്നാനമേൽക്കുന്നതായിട്ടും സന്തോഷിച്ച് ഉല്ലസിച്ച് താൻ എത്യോപ്യയിലേക്ക് മടങ്ങിപ്പോകുന്നതായിട്ടും ഒക്കെയുള്ള ഒരു ഭാഗമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചത്. രണ്ടാഴ്ച എടുത്തിട്ടാണ് ആ വിഷയം സംസാരിക്കുവാനായിട്ടിടയായത്. കാര്യമെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് അനേകർ പൗലോസ് അപ്പോസ്തലനും പത്രോസ് അപ്പോസ്തലനും സംസാരിച്ചത് പഠിപ്പിച്ചത് ഒരേ സുവിശേഷമാണ് എന്ന് വാദിക്കുവാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ആശയം ഉറപ്പിക്കുവാനായിട്ട് എടുക്കുന്ന രണ്ട് എക്സാമ്പിളുകളാണ് ഈ എത്യോപ്യക്കാരൻ ഷണ്ണൻ്റെ സ്നാനവും അതുപോലെ തന്നെ പത്താം അധ്യായത്തിൽ കാണുന്ന കൊർന്നിലിയോസിൻ്റെ ആ ഒരു
സ്നാനവും പരിശുദ്ധാത്മാഭിഷേകവും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഒരു അല്പസമയം നിന്ന് അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്നൊന്ന് മനസ്സിലാക്കി തരുവാനായിട്ടാണ് കഴിഞ്ഞ രണ്ടാഴ്ച ഞാൻ ആ എത്യോപ്യക്കാരൻ ഷണ്ണൻ്റെ വിഷയം സംസാരിക്കുവാനായിട്ട് ഇടയായത്. ഇതിനോടൊക്കെ നിങ്ങൾക്ക് അതിലെ കാര്യം വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫിലിപ്പോസിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആ ഷണ്ണനെ അറിയിച്ച സുവിശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ കാലാകാലങ്ങളായിട്ട് പിതാക്കന്മാർ മുതലേ അബ്രഹാമിൻ്റെ കാലം മുതലേ അവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തത്തിൻ്റെ ഭാഗമാണ് ദൈവരാജ്യം, അതായത് കിങ്ഡം ഗോസ്പൽ. അതിൽ മശിഹ, അവരറിയുന്ന ഒരു യഹൂദിയ മശിഹ, കർത്താവ് കഷ്ടമനുഭവിക്കുന്നതിനെക്കുറിച്ചും അവൻ്റെ അടിപ്പിണരുകളാൽ അവർക്ക് സൗഖ്യമുണ്ടാകുന്നതിനെക്കുറിച്ചും തൻ്റെ ജനത്തിൻ്റെ അകൃത്യം നിമിത്തം അവൻ കഷ്ടമനുഭവിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ യെശയ്യ പ്രവാചകൻ മുതലായ അനേക പ്രവാചകന്മാർ ആ വിഷയങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നതും, എന്താണ് ആക്ച്വലി ആ ഗോസ്പൽ എന്നും, എന്താണ് ഫിലിപ്പോസ് ഈ എത്യോപ്യക്കാരൻ ഷണ്ണന് ആ തേരിൽ കയറിയിരുന്ന് പറഞ്ഞു കൊടുത്തതെന്നും, അതിൻ്റെ അനന്തരഫലമായിട്ട് അദ്ദേഹം സ്നാനമേൽക്കണമെന്ന് പറയുന്നതും, അതിലെ വ്യത്യാസം എന്താണ് എന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാനാണ് കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ ശ്രമിച്ചത്. അത് ഒത്തിരി പേർക്ക് മനസ്സിലാവുകയും അതിലെ നിജസ്ഥിതി എന്താണെന്ന് അറിയുകയും ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സി, അവരെല്ലാം പറയുന്നത് ഒരു കിങ്ഡം ഗോസ്പൽ, അവരുടെ വിളിയും തിരഞ്ഞെടുപ്പും അതാണ്. യഹൂദൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും എല്ലാം ആ ഒരു സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം ഭൂമിയിലാകാൻ പോകുന്ന ആ ഒരു വലിയ വിളി, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്നുള്ള ആ ഒരു വലിയ പ്രാർത്ഥനയും പ്രോമിസും അത്. അതാണ് വാഗ്ദത്ത പദ്ധതി, മനസ്സിലായോ? അതിന് കർത്താവിൻ്റെ ക്രൂശീകരണം അതിലൊരു പ്രസക്ത വിഷയമല്ല, തെറ്റിദ്ധരിക്കല്ല. കർത്താവിൻ്റെ ക്രൂശിൽ കൂടിയാണ് സകല മാനവരാശികളും രക്ഷിക്കപ്പെടുന്നത്. പക്ഷെന്നുണ്ടെങ്കിൽ ആ ഒരു വലിയ മർമ്മം അവർക്ക് വെളിപ്പെടുത്തിയിരുന്നില്ല. കർത്താവിൻ്റെ ക്രൂശിൻ്റെ തലേദിവസം കൂടെ കർത്താവ് ക്രൂശിക്കുമെന്ന് അവർക്ക് അറിയത്തില്ല. കൂടെ നടന്നിരുന്ന അപ്പോസ്തലന്മാർക്ക് പോലും, അല്ലെങ്കിൽ ശിഷ്യന്മാരായിരുന്ന പത്രോസ് അപ്പോസ്തലന് പോലും അറിയത്തില്ല കർത്താവ് മരിക്കുമെന്ന്. മരിച്ചു കഴിഞ്ഞിട്ട്, അടക്കി കഴിഞ്ഞിട്ട് ഉയർത്തിട്ട് പോലും കർത്താവ് ഉയർക്കുമെന്നും അവർക്ക് അറിയത്തില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അവർക്ക് കർത്താവിൻ്റെ ഈ ക്രൂശിലെ മരണവും അതിലൂടെ തുറക്കുന്ന പുതുവഴിയും അല്ല ആക്ച്വലി അവരുടെ വിളിയും തിരഞ്ഞെടുപ്പും. അതിലൂടെയാണ് സകല മനുഷ്യർക്കും രക്ഷയുണ്ടാകുന്നത്, അതൊരു ഫാക്റ്റാണ്. പക്ഷേ എന്നിരുന്നാലും അത് അവർക്ക് ദൈവം വെളിപ്പെടുത്തിയിരുന്നില്ല. കാര്യം അതിന് മുൻപും അവർക്ക് രക്ഷയുണ്ടായിരുന്നു. അവരുടെ പിതാക്കന്മാർ മുതലേ ന്യായപ്രമാണങ്ങളും പരിച്ഛേദനയും പത്ത് കൽപ്പനയും പൗരോഹിത്യവും അങ്ങനെ അനേക പ്രമാണങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് അവരതിലൂടെ രക്ഷിക്കപ്പെടുന്ന ഒരു പദ്ധതിയാണ്. എന്നാൽ അവരുടെ അകൃത്യം നിമിത്തം മശിഹ കഷ്ടം അനുഭവിക്കുമെന്നുള്ളതെല്ലാം അവരോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്കൊരു അനുതാപ ഹൃദയമുണ്ടായിട്ട് അവർ കർത്താവിങ്കിലേക്ക് മടങ്ങി വരുവാനായിട്ട്. സക്കരിയ പ്രവാചകൻ്റെ പുസ്തകത്തിലൊക്കെ ഞാൻ ആ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ച് കേൾപ്പിച്ചത് അതാണ്. ആ അനുതാപം അവർക്കുണ്ടായിട്ട് അവർ കുലം കുലമായിട്ട് വിലപിച്ച് ദിവസങ്ങളോളം ആഴ്ചകളോളം ദൈവത്തിൻ്റെ സന്നിധിയിൽ കരഞ്ഞ് വിലപിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരും. ഈ വിലാപവും ഈ അനുതാപവുമാണ് ഈ ഫിലിപ്പോസ് ഈ വിഷയം ഷണ്ണനോട് പറഞ്ഞപ്പോൾ ഷണ്ണൻ്റെ ഉള്ളിലുണ്ടായത്. അതുകൊണ്ടാണ് ആ എവിടെ അടുത്ത എത്രയും പെട്ടെന്ന് കർത്താവിനെ ജലത്തിൽ സാക്ഷിക്കണം എന്നുള്ളൊരാഗ്രഹം തനിക്കുണ്ടാകുന്നതും ആ റോഡിലുള്ള വെള്ളത്തിൽ തന്നെ ഷണ്ണനെ സ്നാനപ്പെടുത്തുന്നതിനിടയാകുന്നതുമൊക്കെ. അത് കംപ്ലീറ്റ് അവരുടെ പദ്ധതിയും അവരുടെ പ്രോഗ്രാമോ അതൊന്നും തെറ്റാണെന്നല്ല പറയുന്നത്. നമുക്ക് യഹൂദിയ പദ്ധതി എന്താണെന്നുള്ളതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ലാതെ കിടക്കുന്നതിനാൽ ഈ ഒത്തിരി കൺഫ്യൂഷൻ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെയാണ് ഞാനിന്ന് അഴിച്ചു മാറ്റാനായിട്ട് ഈ ശ്രമിക്കുന്നത്. എൻ്റെ കൂടെ നിങ്ങളുണ്ട്, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ ആത്മാവിനാൽ തിരുവചനം അങ്ങനെ തന്നെയോ എന്ന് വളരെ ഡീപ്പായിട്ട് പഠിച്ചിട്ടും മനസ്സിലാക്കിയും ആ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുവാൻ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കട്ടെ. പരിശുദ്ധാത്മാവിനാൽ അതിന് ദൈവം സഹായിക്കട്ടെ. അന്ത്യകാലത്ത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്താവിൻ്റെ ക്രൂശിലൂടെ നിറവേറിയിരിക്കുന്ന ഒരു വലിയ രക്ഷാപദ്ധതിയുണ്ട്. അതിൻ്റെ സാക്ഷികളായി തീരുവാൻ മഹാഭാഗ്യം ലഭിച്ചിരിക്കുന്നവരാണ് നമ്മൾ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്നുള്ള വലിയ ഭാഗ്യം ലഭിച്ചിരിക്കുന്നവരാണ്, അതിലാണ് നമ്മളായിരിക്കുന്നത്. ഇന്ന് ഈ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് ഉൾക്കൊള്ളുവാൻ അത് പാടാണ്. അതാണ് ഇന്ന് ക്രിസ്തുവിന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത്. അത് ഇതുപോലെ തന്നെ അടുത്ത ഒരു അധ്യായമാണ്, ഇത് കഴിഞ്ഞിട്ടുള്ള മറ്റൊരു അധ്യായം, പത്താമത്തെ അധ്യായം. കൊർന്നേലിയോസ്, ഈ കൊർന്നേലിയോസ് ജാതിയനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ പത്രോസ് അപ്പോസ്തലൻ പോയി അദ്ദേഹത്തെ സുവിശേഷം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൊർന്നേലിയോസും ഭവനവും അവിടെ ഉള്ളവരെല്ലാം രക്ഷിക്കപ്പെട്ടില്ലേ? പത്രോസ് അപ്പോസ്തലൻ ജാതികളോട് സുവിശേഷം പറഞ്ഞില്ലേ? പത്രോസ് പൗലോസിനെക്കാട്ടിൽ മുമ്പിലെ ജാതികളോട് സുവിശേഷം പറഞ്ഞില്ലേ? ഒത്തിരി പേര് നമ്മളോട് വാദിക്കുന്നതാണ്.
എന്ത് ഇമ്മച്ചുവറാണ് ഈ കാര്യങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്നത് ഓർക്കുമ്പോൾ ദുഃഖമുണ്ട്. പക്ഷെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു. ദൈവം അതിലൂടെ വിജയം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊർന്നിലിയോസിൻ്റെ ആ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ ജാതിയൻ്റെ വീട്ടിൽ പോയി അവരെ രക്ഷിക്കുന്നു. അതുകൊണ്ട് പോളിന് മുമ്പേ പീറ്ററാണ് അവരോട് സുവിശേഷം അറിയിച്ചത് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഇവിടെ മനസ്സിലാക്കണം. ഒന്ന്, ദൈവം ജാതികളെയും രക്ഷിച്ചിരുന്നു. സി, യഹൂദനിൽ കൂടി വേണം ഈ രക്ഷ ജാതികളിലേക്ക് പോകുവാൻ. അത് അബ്രഹാമിനോട് ഉൽപ്പത്തി 12-ാം അധ്യായത്തിലെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. മനസ്സിലായോ? നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ കൂടി ലോകത്തിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും, സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിൽ കൂടി ഈ അനുഗ്രഹം എല്ലാവരിലേക്കും പോകണം. ആ ഇസ്രായേലിൽ കൂടി വേണം ഈ അനുഗ്രഹം ജാതികളിലേക്ക് പോകുവാൻ. ത്രൂ ദ റൈസ് ഓഫ് ഇസ്രായേൽ ജെൻറ്റൈൽസ് വിൽ ബി ബ്ലെസ്ഡ്. അതാണ് ഇതിൻ്റെ റൂട്ട്. സി, ഞാനൊരു അല്പം കൂടെ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കാം. നിങ്ങളിപ്പം മോശ ഈ ലോകത്തിൽ ഉണ്ടായിരുന്ന കാലം, ന്യായപ്രമാണ കാലം, അല്ലെന്നുണ്ടെങ്കിൽ മോശ ഇസ്രായേൽ മക്കളെയൊക്കെ കനാൻ ദേശത്തേക്ക് നടത്തിക്കൊണ്ട് പോകുന്ന ആ കാലത്ത് നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് വിചാരിക്കുക. സപ്പോസ് ദാവീദിൻ്റെ കാലത്ത്, അല്ലെങ്കിൽ പോട്ട് മോശ പോട്ട് ഇങ്ങനെ കനാൻ ദേശത്ത് വന്ന് ദാവീദിൻ്റെ കാലത്ത് നമ്മൾ ജീവിച്ചിരിപ്പുണ്ട്, നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്, നിങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ജീവിച്ചിരിപ്പുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാൻ അന്ന് എന്താണ് മാർഗം? നിങ്ങൾ എങ്ങനെ രക്ഷിക്കപ്പെടും? സാവകാശം ചിന്തിച്ചാൽ മതി. നിങ്ങൾ എങ്ങനെ രക്ഷിക്കപ്പെടും? നിങ്ങൾ ചിലപ്പോൾ ഒരു ജൈനമത വിശ്വാസിയോ അല്ലെങ്കിൽ ബുദ്ധമത വിശ്വാസിയോ എന്തെങ്കിലും ആയിരിക്കും. അത് എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തോ ഒരു വിശ്വാസത്തിലാണ് നിങ്ങൾ. നിങ്ങൾ യഹൂദനല്ല, വേറെ ഏതോ ജാതീയ വിശ്വാസത്തിലാണ്. അന്ന് നിങ്ങൾ എങ്ങനെ രക്ഷിക്കപ്പെടും? എന്താണ് നിങ്ങളുടെ രക്ഷാമാർഗം? നിങ്ങൾ നമ്മളീ മനസ്സിലാക്കിയിരിക്കുന്ന തിരുവചന പ്രകാരമുള്ള നിത്യത, സ്വർഗത്തിൽ ജീവനുള്ള ദൈവത്തിൻ്റെ അടുക്കൽ സ്വർഗത്തിൽ നിത്യതയിൽ നാം വസിക്കുവാനായിട്ട് നിങ്ങൾക്ക് എന്താണ് രക്ഷാമാർഗം? ശാന്തമായിട്ട് ചിന്തിച്ച് നോക്കുക. ഒരു രക്ഷാമാർഗവുമില്ല, ഒരു രക്ഷാമാർഗവുമില്ല. നമ്മൾ കുറച്ച് നാളിങ്ങനെ ജീവിക്കും, നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നമ്മൾ ആരാധിച്ച് അങ്ങനെ പോകുന്നു. അതെല്ലാം നമ്മുടെ അറിവില്ലായ്മയുടെ കാലങ്ങളിൽ നമ്മൾ അങ്ങനെ പോയിരുന്ന കാലമാണ്. നമുക്ക് രക്ഷിക്കപ്പെടാൻ ഒരു വഴിയും ഉണ്ടായിരുന്ന കാലമല്ല. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും. വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അന്യരും പ്രത്യാശയില്ലാത്തവരും, ലോകത്തിൽ ദൈവമില്ലാത്തവരും. ഇതാണ് നമ്മുടെ സ്റ്റാറ്റസ്. ഞാൻ എപ്പോഴും ഇതെന്തിനാണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ക്രിസ്ത്യാനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ് ഇത്. ജാതിയും യഹൂദനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായിട്ടില്ലാത്തതുകൊണ്ട് നമ്മളെന്തോ യഹൂദൻ്റെ മുഴുവനും പ്രോമിസുകൾക്ക് നമ്മളെന്തോ അവകാശികളാണെന്നുള്ളൊരു ചിന്ത നമുക്ക് കിടക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നത്. നിങ്ങൾ ദാവീദിൻ്റെ കാലത്ത് അല്ലെ മോശയുടെ കാലത്ത് ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഈ ഇതായിരുന്നു നമ്മുടെ സ്റ്റാറ്റസ്. നമ്മൾ അഥവാ നമ്മൾ സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? എന്ത് ചെയ്യണമെന്നറിയാമോ? യഹൂദ മതാനുസാരിയായി മാറണം. അതായത് ഈ വിശ്വാസത്തിലേക്ക് വരണം. യഹൂദ വിശ്വാസം, ജൂവിഷ് പ്രോസലൈസേഷൻ, യഹൂദ മതാനുസാരി ഏക സത്യദൈവ വിശ്വാസത്തിലേക്ക് നിങ്ങൾ വരണം. വന്നിട്ട് പരിച്ഛേദന ഏൽക്കണം, 10 കൽപ്പനയും പ്രമാണങ്ങളും കാര്യങ്ങളും ഒക്കെ ഏറ്റിട്ട് ഒരു യഹൂദിയ മതാനുസാരിയായിട്ട് മാറണം. ദാറ്റ് ഈസ് ദ ഓൺലി റൂട്ട് ത്രൂ വിച്ച് യു ക്യാൻ അറ്റെയിൻ ഹെവൻ. സ്വർഗം ലഭിക്കുവാനുണ്ടായിരുന്ന ഒരേ ഒരു മാർഗം അതാണ്. വേറെ ഒരു മാർഗത്തിലും നിങ്ങൾക്ക് സ്വർഗം ലഭിക്കത്തില്ല. നമ്മുടെ വിശ്വാസത്തിലുള്ള ആ ഒരു സ്വർഗീയ അനുഭവത്തിലേക്ക് നിങ്ങൾ കടക്കുവാൻ വേറെ റൂട്ടില്ല. മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞു വരുന്നത് ജാതികൾക്കും അന്ന് രക്ഷിക്കപ്പെടുവാനുള്ള ഓപ്ഷനുണ്ട്. കാര്യം ദൈവം അബ്രഹാമിൽ കൂടി പറഞ്ഞിരിക്കുക, നിന്നിൽ കൂടി സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. പക്ഷെന്നുണ്ടെങ്കിൽ യഹൂദനിൽ കൂടി വേണം ഈ രക്ഷ ജാതികളിലേക്ക് പോകുവാനായിട്ട്. ജൂവിഷ് പ്രോസലൈറ്റ് ആയിട്ട് മാറണം. ഈ ഫിലിപ്പോസും അല്ലെന്നുണ്ടെങ്കിൽ ഈ കൊർന്നലിയോസും ഒക്കെ ജാതികളായിരുന്നു, സോറി, ഈ ഫിലിപ്പോസ് അല്ല കൊർന്നലിയോസ്, ജാതികളായിരുന്നവർ രക്ഷിക്കപ്പെടുന്നത്, അവരാ രക്ഷിക്കപ്പെടുന്നത് യഹൂദിയ മതത്തിലേക്ക് ചേരുക അല്ലെങ്കിൽ യഹൂദ മതാനുസാരിയായിട്ട് മാറുക. അവരൊന്നും ക്രൂശിൽ കൂടെ തുറന്ന് രക്ഷാപദ്ധതിയിൽ വിശ്വസിച്ചാലെന്നുണ്ടെങ്കിൽ ദേഹമെന്ന തിരശീല ചീന്തി നമുക്കായി ഒരു പുതുവഴി തുറക്കപ്പെട്ടിരിക്കുന്നു, കൃപയാൽ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു വിശ്വാസത്തിലല്ല അവർ യഹൂദ മതാനുസാരിയായി മാറുകയാണ്.
അതിനുശേഷം അവർ ജെറുസലേം ദേവാലയത്തിൽ പോവുകയും യാഗങ്ങളും അവിടുത്തെ പ്രമാണങ്ങളും അവിടുത്തെ ചട്ടങ്ങളും ഒക്കെ അനുസരിച്ച് ആ ഒരു വിശ്വാസത്തിലേക്കാണ് വരുന്നത്. അതാണ് പത്രോസ് അപ്പോസ്തലനൊക്കെ അവരെ വിളിക്കുന്നത്. 9 മണിനേരം പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. 9 മണിനേരം എന്ന് പറയുന്നത് ഈ യാഗപ്രാർത്ഥന നടക്കുന്ന സമയമാണ്. വൈകിട്ടത്തെ 3 മണിക്ക് ആലയത്തിൽ ആ ബെല്ലടിച്ച് പ്രാർത്ഥിക്കുകയും യാഗം കഴിക്കുകയും ചെയ്യുന്ന സമയമാണ്. ഇവർ ശരിക്കും ആ ഒരു കിങ്ഡം പ്രോഗ്രാമിലോട്ടാണ് രക്ഷിക്കപ്പെട്ടാകുന്നതെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സംശയമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ആ വിഷയത്തെ ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ നമുക്ക് സഭായോഗമാണല്ലോ. ഞാൻ അതിൽ കൂടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ സത്യം മനസ്സിലാക്കി, നമ്മുടെ വിളിയും മനസ്സിലാക്കി, നമുക്ക് ആ ലഭിച്ചിരിക്കുന്ന ഭാഗ്യകരമായ അവസ്ഥയും പ്രത്യാശയും മനസ്സിലാക്കി നമുക്ക് ദൈവത്തെ സ്തുതിക്കാനിടയാകണം. അതുകൊണ്ടാണ് ഞാൻ ഈ സഭായോഗത്തിൽ ഈ മെസ്സേജുകൾ പറയുന്നത്. അല്ലാതെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറയുകയല്ല ആക്ച്വലി ചെയ്യുന്നത്. നമ്മുടെ വിളി എന്താണ്, നമ്മൾ എവിടെ കിടന്നവരാണ്, നമ്മൾ ഏതൊരു നിലയിലേക്ക് കർത്താവ് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, എന്തൊരു വലിയ മഹാഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നുവെന്ന് ഉള്ളം കൊണ്ട് നമ്മൾ ഗ്രഹിച്ച് മനസ്സിലായി കഴിയുമ്പോൾ ആ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു നന്ദിയുണ്ട്. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി പറയുന്ന ആ ഒരു നന്ദി, അതുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിഷയങ്ങളൊക്കെ നിങ്ങളോട് അറിയിക്കാനായിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൂടുതലും സെലക്ട് ചെയ്യുന്നത്. ഒരു കാലത്ത് ഇസ്രായേൽ പൗരതയോട് യാതൊരു സംബന്ധവുമില്ലായിരുന്നു നമ്മളെ കർത്താവ് ഈ ഒരു വലിയ മഹാഭാഗ്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുവാനായിട്ട്. ഇവിടെ 2 കാര്യങ്ങളാണ് നമുക്ക് ബേസിക്കലി മനസ്സിലാക്കേണ്ടത്. അതായത് 1, ദൈവം ജാതികളെയും രക്ഷിച്ചിരുന്നു. അതായത് യഹൂദനിൽ മാത്രമല്ല രക്ഷ, യഹൂദനിൽ കൂടി ജാതികളും രക്ഷിക്കപ്പെടുന്ന ഒരു ചാനൽ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനൊരു അവസ്ഥയുണ്ടായിരുന്നു. ജാതികൾക്കും രക്ഷിക്കപ്പെടാം, ബട്ട് അവർ ജൂവിഷ് പ്രോസലൈറ്റ് ആയിട്ട് മാറണം, യഹൂദ മതാനുസാരിയായി മാറണം. ക്രിസ്ത്യാനി എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് അന്നൊന്നും ഇല്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തിന് ശേഷം ആ കാൽവറിയുടെ മഹത്വം എന്താന്ന് പൗലോസ് അപ്പോസ്തലന് വെളിപ്പെടുത്തി കൊടുത്തതിന് ശേഷം ആരംഭിച്ച ഒരു പ്രസ്ഥാനം അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. ആ കാൽവറിയിൽ കൂടെ തുറന്നിരിക്കുന്ന രക്ഷാപദ്ധതിയിലൂടെ സ്വർഗം അറ്റൈൻ ചെയ്യുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു ഡീമാർക്കേഷൻ കറക്റ്റ് അല്ലാതെ പോയത് കാരണം നമ്മൾ യഹൂദിയ വിശ്വാസവുമായിട്ട് ഒത്തിരി ഓവർലാപ്ഡ് ആയി പോയിരിക്കുന്നതുകൊണ്ട് ക്രൂശിൻ്റെ മഹത്വം എന്താണെന്നും ക്രൂശിലൂടെ നടന്ന രക്ഷാപദ്ധതി എന്താണെന്നും അതിലൂടെ ഒഴുകിയ രക്തത്തിൻ്റെ വില എന്താണെന്നും അറിയാൻ വയ്യാതെ ആ ക്രൂശിൻ്റെ മഹത്വം മറ്റനേക സംഗതികൾ കവർന്നെടുത്തിരിക്കുക. ഇത് വ്യക്തമായിട്ട് അറിയാവുന്നതും അത് ടാർഗറ്റ് ചെയ്ത് ആ രീതിയിൽ നമ്മളെ തെറ്റിച്ചിരിക്കുന്നതും സാത്താനാണ്. ആ വിഷയമാണ് നമുക്ക് മനസ്സിലാക്കി കർത്താവ് നമുക്ക് വേണ്ടി തുറന്ന ആ രക്ഷാപദ്ധതിയെ മഹത്വപ്പെടുത്തുവാൻ ഈ മെസ്സേജുകളിലൂടെയൊക്കെ ഈ വിഷയം ഞാൻ കൈമാറുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 2 കാര്യമാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1, ജാതികൾക്കും രക്ഷയുണ്ടായിരുന്നു. 2, ആ രക്ഷ അവർക്ക് യഹൂദനിൽ കൂടി ലഭിക്കണമായിരുന്നു. ഇന്നത്തെ പോലെയല്ല. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും രക്ഷ ഇന്ന് യഹൂദനാവൂന്നും വേണ്ട. ഇന്ന് കാൽവറി ക്രൂശിലെ വിശ്വാസത്തിൽ നാം എല്ലാവരും രക്ഷിക്കപ്പെടുകയാണ്. സകല മനുഷ്യർക്കും രക്ഷ എന്നുള്ളൊരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. പണ്ടത്തെ ആ കാലമല്ല ഇന്നത്തെ കാലം. ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുന്നു. കൃപയിൽ ആശ്രയിച്ച്, തിരുവചനത്തിൽ അത് ആശ്രയിച്ച് ഈ ഇതിനെ ഒന്ന് വ്യക്തമായിട്ട് പഠിച്ചു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകുവാനായിട്ട് കഴിയും. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ജാതികൾക്ക് അനുഗ്രഹം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് മത്തായിയുടെ സുവിശേഷം 15 അധ്യായത്തിലെ ഈ കനാന്യ സ്ത്രീ, സുറഫോ ഫിനിക്കിയ ദേശക്കാരിയായിരുന്ന ആ സ്ത്രീ വന്നിട്ട് കർത്താവ് എൻ്റെ മകൾക്ക് ഭൂതോപദ്രവമായിരിക്കുന്നു, അവൾക്ക് സൗഖ്യം വേണമെന്ന് പറയുമ്പോൾ കർത്താവ് ആദ്യം അവളെ മൈൻഡ് ചെയ്യുന്നില്ല. ശിഷ്യന്മാർ കർത്താവിനോട് പറയുമ്പോഴാണ് കർത്താവ് അവളെ നോക്കുന്നത് തന്നെ. അത് കഴിഞ്ഞിട്ട് അവളോട് മക്കളുടെ അപ്പം അതെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കത്തില്ല എന്ന് പറയുമ്പോഴും അവൾ കർത്താവിനടുക്കൽ പറയുന്നു, കർത്താവെ, നായ്ക്കുട്ടികൾക്ക് ഈ മേശപ്പുറത്ത് നിന്ന് മക്കൾ തിന്നതിൻ്റെ ശേഷിച്ചത്, ആ മേശപ്പുറത്ത് നിന്ന് വീഴുന്നത് കഴിക്കുവാൻ അവകാശമുണ്ടല്ലോ. അതായത് യഹൂദനിൽ കൂടി ആ അനുഗ്രഹം ജാതികളിലേക്ക് വരുവാൻ അവകാശമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് കർത്താവ് പറഞ്ഞ, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലായോ? അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 8 അധ്യായത്തിൽ കാണുന്ന ഒരു ശതാധിപൻ്റെ ഉപമയുണ്ട്, ഒരു കഥയുണ്ട്. അതും ഈ പറയുന്ന മാതിരി ഒരു റോമൻ ശതാധിപനാണ്. ഈ കൊർന്നലിയോസിൻ്റെ കാര്യം പറഞ്ഞ പോലെ വേറൊരു ശതാധിപനാണ്. അദ്ദേഹത്തിൻ്റെ ബാല്യക്കാരന് സൗഖ്യം വേണം. അതുകൊണ്ട് ഈ യഹൂദ മൂപ്പന്മാർ വന്നിട്ട് കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, അവന് കണ്ടില്ലേ, അവൻ വന്ന് ഡയറക്റ്റ് ചോദിക്കുകയല്ല, അതിനുള്ള റൈറ്റ് ഇല്ല. യഹൂദ മൂപ്പന്മാർ വന്നിട്ട് ചോദിക്കുക, ഇവൻ്റെ വീട്ടിൽ പോകാനും അവന് അനുഗ്രഹം ലഭിക്കാനും അവൻ യോഗ്യനാണ്, അവൻ നമുക്കൊരു പള്ളി പണിത് തന്നേക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ ജനത്തെ ഒത്തിരി സഹായിക്കുന്നവന്,
അതുകൊണ്ട് അവൻ നിന്നെ ആരാധിക്കുന്നവനാണ്, നിന്നെ ഭയപ്പെടുന്നവനാണ്. ആ രീതിയിൽ അവൻ അതിന് യോഗ്യനാണെന്ന് പറയുമ്പോൾ കർത്താവ് അവനെ അനുഗ്രഹിക്കാനായിട്ട് പോകുമ്പോൾ അവൻ വന്ന് പറയുക, ഇവരൊക്കെ പറയുന്ന യോഗ്യത ഉണ്ടെന്ന് പറയുന്നെങ്കിൽ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല, എൻ്റെ വീട്ടിൽ വരാൻ, നീ എൻ്റെ വീട്ടിൽ വരാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല, ഞാനൊരു ജാതിയനാണ്. ജാതി എൻ്റെ ഭവനത്തിൽ യഹൂദർ പോകത്തില്ല, അവർക്കത് നിഷിദ്ധമാണ്. എൻ്റെ ഭവനത്തിൽ വരാൻ ഞാൻ അതിന് യോഗ്യനല്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ മതിയെന്ന് പറയുമ്പോൾ കർത്താവ് ആ വിശ്വാസത്തിൻ്റെ ആഴം കണ്ടിട്ട് അവനോടും പറയുന്നത്, ഈ വിശ്വാസം ഞാൻ ഇസ്രായേലിൽ പോലും കണ്ടിട്ടില്ല. കാര്യം ഞാൻ ശുശ്രൂഷിക്കുന്ന ഇസ്രായേലില്ല, അവിടെ പോലും ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുക. ഈ രണ്ട് കേസുകളിലും നമ്മൾ കാണുന്നത് അവർ ജാതീയ പശ്ചാത്തലത്തിലുള്ളവരാണെന്നുണ്ടെങ്കിലും ദൈവം അവരെ അനുഗ്രഹിക്കുന്നുണ്ട്. പക്ഷെന്നുണ്ടെങ്കിൽ ആ അനുഗ്രഹം ഇസ്രായേലിൽ കൂടി വേണം, ആ അനുഗ്രഹം അവരിലേക്ക് പോകുവാൻ. അതായത് അവർ യഹൂദ മതാനുസാരിയായി ജൂയിഷ് പ്രോസലൈറ്റ് ആയിട്ട് വേണം പോകാൻ. ഇസ്രായേലിൽ കൂടി അനുഗ്രഹം ജാതികളിലേക്ക് പോകും. അതാണ് ഞാൻ ഈ പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അവരെല്ലാവരും ആയിരിക്കുന്നത് സ്വർഗം ഭൂമിയിലാകുന്ന ആ കിങ്ഡം ഓഫ് ഹെവൻ എന്ന് പറയുന്ന പദ്ധതിയിലേക്ക്. അത് പിതാക്കന്മാരുടെ കാലം മുതലേ ദൈവം അവർക്ക് വാഗ്ദത്തം കൊടുത്തിരിക്കുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. യഹൂദിയ മശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ തിരുവചനങ്ങളിലും പ്രവചന പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും ഒക്കെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന നഥനയിൽ പറയുന്ന നമ്മൾ മോശയും പ്രവാചകന്മാരും ഒക്കെ പറഞ്ഞിരിക്കുന്നവനെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. ആ ഒരു കാത്തിരിപ്പും ആ ഒരു തിരഞ്ഞെടുപ്പിനും വേണ്ടി ആയിരുന്ന ദൈവജനമാണ്. ആ അനുഗ്രഹം അവരിലേക്ക് പോകുന്നതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഈ എത്യോപ്യക്കാരൻ ഷണ്ണന് ലഭിച്ചിരിക്കുന്ന ആ ഒരു അനുഭവവും അതുപോലെ തന്നെ കൊർന്നിലിയോസിന് ലഭിച്ചിരിക്കുന്ന ഈ ഒരു അനുഭവം ഒക്കെ അതുതന്നെയാണ്. നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ വിസ്മയമായ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 10 ഇത് പഠിക്കുന്നത്, ഈ കൊർന്നിലിയോസിൻ്റെ അനുഭവം പഠിക്കുന്നത്. 1 പഠിക്കുമ്പോൾ നമുക്ക് കാണാം പരിശുദ്ധാത്മാവിനാൽ അവർ നിറയപ്പെടാൻ പോകുക, അവരുടെ പിതാക്കന്മാരോട് പ്രവാചകന്മാർ മുഖാന്തരം അരളി ചെയ്തിരിക്കുന്ന ആ ഒരു വലിയ ആ ഒരു പരിശുദ്ധാത്മ പകർച്ചയുടെ അനുഭവം അവരുടെ ഇടയിൽ ഉണ്ടാകാൻ പോവുക. അതുകൊണ്ട് കർത്താവ് അവരോട് പറയുക, നിങ്ങൾ വാങ്ങിപ്പോകാതെ എരുസലേമിൽ തന്നെ പാർപ്പീൻ. കാര്യം എരുസലേമാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. എരുസലേമിലാണ് ആലയം ഇരിക്കുന്നത്. ദൈവിക സാന്നിധ്യം ഇറങ്ങാൻ പോകുന്ന എരുസലേമിലാണ്. ഒലിവുമലയിൽ നിന്നാണ് ദൈവിക തേജസ് കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത്. കർത്താവ് എരുസലേമിലേക്ക്, ആ ഒലിവുമലയിലേക്ക് മടങ്ങി വരാൻ പോവുക. ദൈവിക സാന്നിധ്യം ഉള്ളിടമാണ് ഈ എരുസലേം ദേവാലയം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരുടെ എരുസലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ അവിടെ തന്നെ പാർപ്പീൻ. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിച്ചതിന് ശേഷം നിങ്ങൾ എരുസലേമിലും യഹൂദിയിലെല്ലായിടവും ശമരിയയിലും പിന്നെ ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ഇത് അവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തവും ആ വലിയൊരു കാത്തിരിപ്പുമാണ് 1 നമ്മൾ കാണുന്നത്. 2 ആ വാഗ്ദത്ത നിവർത്തി പോലെ പരിശുദ്ധ ആത്മാവാൻ ദൈവം ലോകത്തിലേക്ക് വരികയും അവരെല്ലാം ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെടുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനുശേഷം ദൈവം അവരിൽ കൂടി ശക്തമായിട്ട് അവരുടെ ഇടയിൽ പ്രവർത്തിക്കുകയാണ്. ഇസ്രായേൽ മുഴുവനും അനുഗ്രഹിക്കപ്പെടണം, യെരുശലേം മുഴുവനും അനുഗ്രഹിക്കപ്പെടണം. അതിനുശേഷം ആ അനുഗ്രഹം അവരിൽ കൂടി ശമരിയയിലേക്കും ജാതികളുടെ ഇടയിലേക്കും ജാതിയ ലോകത്ത് മുഴുവനും ചെതറിപ്പാർക്കുന്ന യഹൂദന്മാരുടെ ഇടയിലേക്കും അത് പോകണം. അതാണ് ഇതിൻ്റെ പ്രോട്ടോകോളും ദൈവം ആഗ്രഹിക്കുന്നതും. എന്നാൽ യെരുശലേം രക്ഷിക്കപ്പെട്ടില്ല, യഹൂദിയ മുഴുവനും രക്ഷിക്കപ്പെട്ടില്ല. നമുക്കത് കാലക്രമേണ കാണുവാനായിട്ട് കഴിയും. യെരുശലേം ദൈവത്തിന് എതിരായിട്ട് തിരിഞ്ഞു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ദൈവം അയച്ചിട്ട്, അതായത് പിതാവായ ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ ലോകത്തിൽ വന്നു, അതാ യോഹന്നാൻ സ്നാപകൻ. ആ യോഹന്നാൻ സ്നാപകനെ വരെ ഇവർ കൊന്നുകളഞ്ഞു, കഴുത്ത് വെട്ടി കൊന്നുകളഞ്ഞു, തല വെട്ടിക്കളഞ്ഞു. അയച്ച പ്രവാചകന്മാരെ മുഴുവനും ഇവർ ഉപദ്രവിക്കുകയും കൊന്നുകളയുകയും ചെയ്തു. ദൈവത്തിൻ്റെ വഴിയിലേക്ക് ഇവരാരും തിരിഞ്ഞില്ല. ഇവരെല്ലാം ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ വിട്ട് പുറകോട്ട് മാറിപ്പോയി. ഈ പ്രവചന പുസ്തകം മുഴുവനും പറയുന്നത് അതാണ്. ഈ വലിയ പ്രവാചകനും ചെറിയ പ്രവാചകന്മാർ മുഴുവനും ഇവരെ ശാസിക്കുന്നതും ഇവരെ പ്രവാസത്തിലേക്ക് ഓടിച്ചു വിടുന്നതും ഇവരെ ദൈവം ശിക്ഷിക്കുന്നതും എല്ലാം കാരണം ഇതാണ്. അവരോട് മടങ്ങി വരാനായിട്ട് പറയുക. അവർ പിതാവായ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന അരുളപ്പാടുകൾ അംഗീകരിച്ചിട്ടില്ല. അംഗീകരിക്കുന്നുവെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും പക്ഷേ അതൊന്നും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ ചെയ്യുന്നില്ല. ദൈവത്തിൻ്റെ പ്രവാചകന്മാർ അവരോട് അറിയിക്കുന്ന അരുളപ്പാടുകൾ അവർ അംഗീകരിക്കുന്നില്ല, അവരേറ്റെടുക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിനെ അവർ അംഗീകരിച്ചില്ല. അവർ ക്രൂശിൽ തറച്ച് കൊന്നുകളഞ്ഞു. പരിശുദ്ധ ആത്മാവാൻ ദൈവം പ്രവാചകന്മാർ മുഖാന്തരം അരളി ചെയ്തിരിക്കുന്നത് പോലെ തന്നെ പെന്തക്കോസ്ത് നാളിൽ അത് പൂർണ്ണമായിട്ട് വെളിപ്പെടുകയാണ്. അവർക്കെല്ലാം ആ ശക്തി പ്രാപിക്കാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുക, എന്നാൽ പരിശുദ്ധ ആത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ദൈവിക വാഗ്ദത്തമാണ്. അവരതിനെതിരെയും തിരിഞ്ഞിട്ട്
ഈ അപ്പോസ്തലന്മാരിലൂടെ ശക്തി ലഭിച്ച സഭയെ ഉപദ്രവിച്ച് പീഡിപ്പിച്ച് അപ്പോസ്തലന്മാരെ പിടിച്ച് ജയിലിലടച്ച് യേശു ക്രിസ്തുവിൻ്റെ പേരിൽ മേലാൽ ഇവിടെ പ്രസംഗിക്കില്ലെന്ന് താക്കീത് കൊടുത്ത് പരിശുദ്ധാത്മ പൂർണ്ണനായി നിൽക്കുന്ന സ്തേഫാനോസിനെ എറിഞ്ഞ് കൊല്ലുക. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനും എതിരെ അവർ തിരിയുകയും അങ്ങനെ അവർ ദൈവത്തിൽ നിന്ന് കൈവിടപ്പെട്ടു പോവുകയും ചെയ്യുക. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒന്നാമത്തെ അധ്യായത്തിൽ വലിയൊരു ഒരുക്കത്തോടു കൂടിയുള്ള കാത്തിരിപ്പ് കാണാം. രണ്ടാം അധ്യായത്തിൽ അത് നിറവേറുന്നതായിട്ട് കാണാം. മൂന്നാം അധ്യായത്തിൽ ആലയത്തിന് വെളിയിലേക്ക് മാറുക, ശലോമോൻ്റെ മണ്ഡപത്തിൽ കാര്യങ്ങൾ നടക്കുക. നാലാം അധ്യായം അഞ്ചാം അധ്യായം ഒക്കെ നോക്കുമ്പോൾ കാര്യങ്ങളൊക്കെ യെരുശലേമിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ ഏഴാം അധ്യായത്തിൽ ഈ പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം സംഭവിക്കുകയും പറയുകയും ചെയ്തു കഴിഞ്ഞപ്പോഴത്തേന് ദൈവം അവരെ കൈവിടുകയും ദൈവിക തേജസ് യെരുശലേം വിടുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ബൈബിൾ ക്ലാസ്സിൽ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇന്നലത്തെ ബൈബിൾ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കുവാനിടയായതാണ്. എന്നാൽ ഞാൻ ഒന്നുകൂടെ അതങ്ങ് ഓർപ്പിക്കുക. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഴാം അധ്യായം കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ യെരുശലേമിന് വെളിയിൽ പോവുക, പിന്നെ അവിടെ നിന്ന് വെളിയിൽ പോവുക. ഗാസ എട്ടാം അധ്യായത്തിൽ ഗാസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകുന്ന എത്യോപ്യക്കാരൻ, ഒൻപതാം അധ്യായത്തിൽ അങ്ങ് ദമസ്കോസിൽ ചെന്ന് പൗലോസിനെ പിടിക്കുന്നു, ദമസ്കോസിൽ വെച്ച യെരുശലേം അല്ല. പത്താം അധ്യായത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ജോപ്പയും കൈസരിയുമായിട്ട് പോയേക്കുക. പതിനൊന്നാം അധ്യായത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഫോയിനിക്ക, കുപ്രോസ്, അന്ത്യോക്കിയ അങ്ങനെ പോവുക. യെരുശലേം ഇന്ന് കാര്യങ്ങൾ വിട്ടുപോയി. നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പത്താം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ പോകുന്ന വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിന് മുഖവരിയായിട്ട് ഞാൻ ചില കാര്യങ്ങൾ പറയുകയാണ്. തീർന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ നമുക്ക് അടുത്ത ദിവസവും ചേർന്ന് ചിന്തിക്കാം. ഇവിടെ നമ്മളെ കാണുന്ന കൊർന്നേലിയോസ് ഒരു യഹൂദ മതാനുസാരിയാണ്. അദ്ദേഹം സഭയെ സഹായിക്കുകയും അവർക്ക് വളരെ ധർമ്മം കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. നമുക്ക് കാണാം ഇതിൻ്റെ പത്താം അധ്യായത്തിൻ്റെ തന്നെ അതിൻ്റെ രണ്ടാമത്തെ വാക്യം കണ്ടില്ല. അവിടെ പറയണം, അവൻ ഭക്തനും തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. ഇത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കാര്യവും ദൈവജനത്തിന് ധർമ്മം കൊടുക്കുകയും അവർക്ക് സഭയെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ജൂവിഷ് പ്രോസലൈറ്റാണ് ഈ കൊർന്നേലിയോസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ളവരും വന്നുകൂടിയേക്കുന്നവരും ഒത്തിരി പേര് രക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് അത് വേറെ വിഷയം. പക്ഷേന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഒരു യഹൂദ മതാനുസാരിയാണ്. നാലാമത്തെ വാക്യം കണ്ടില്ലയോ, അവൻ അവനെ ഉറ്റുനോക്കി ഭയപരവശനായി എന്താകുന്നു കർത്താവ് എന്ന് ചോദിച്ചു. അവൻ അവനോട് നിൻ്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ദൈവം അവനിൽ പ്രസാദിച്ചിട്ട് അവനോട് പറയുക, പത്രോസിനെ വിളിച്ച് എൻ്റെ ആലോചന എന്തെന്ന് നീ കേൾക്കുവാനായിട്ട് പത്രോസിനെ വിളിപ്പിക്കുവാനായിട്ട് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ അതിനകത്ത് വായിക്കുന്നത്. ഞാൻ ഒത്തിരി ലൈൻ ബൈ ലൈനായിട്ട് പോകുന്നില്ല. താഴേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പത്രോസ് അപ്പോസ്തലനെ വിളിക്കുന്നതും പത്രോസ് അപ്പോസ്തലൻ തൻ്റെ ഭവനത്തിൽ വരുന്നതും ഒക്കെ ആയിട്ടുള്ള ഭാഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ 28-ാമത്തെ വാക്യത്തിലേക്ക് ഞാനീ പോരുക. ഈ കാര്യമൊന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലാക്കി തരണം. കാര്യം കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ പത്രോസ് അപ്പോസ്തലൻ പോയി എന്നുള്ളതും ശരിയാണ്. തന്നോട് സുവിശേഷം പറഞ്ഞു എന്നുള്ളതും താൻ ജാതിയായിരുന്നു എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ പത്രോസ് അപ്പോസ്തലൻ പറയുന്ന സുവിശേഷം കിങ്ഡം ഗോസ്പലാണ്. അവരുടെ വിളിയും തിരഞ്ഞെടുപ്പും ആ യഹൂദിയ വിശ്വാസവും ജൂവിഷ് പ്രോസലൈറ്റായിട്ട് മാറി രക്ഷിക്കപ്പെടുന്ന കാര്യവുമായി പറയുന്നത് പൗലോസ് അപ്പോസ്തലനിലൂടെ അറിയിച്ച ക്രൂശിൻ്റെ മഹത്വവും സകല ജാതികളും രക്ഷിക്കപ്പെടുന്നതുമായിട്ടുള്ള വിശ്വാസത്താൽ കൃപയാൽ കർത്താവിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെടുന്ന ഒരു സുവിശേഷമല്ല അത്. അത് അന്ന് ജസ്റ്റ് അബൌട്ട് ടു ഓപ്പൺ. പൗലോസ് അപ്പോസ്തലനെ 9-ാം അധ്യായത്തിൽ വിളിച്ചിരിക്കുന്നതേ ഉള്ളൂ, 10-ാം അധ്യായത്തിലേക്ക് കയറിയിട്ടേ ഉള്ളൂ. ഇവിടെ ഈ കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ സംസാരിക്കുന്നത് ദൈവവചനമാണ്. പക്ഷെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് യഹൂദിയ വിശ്വാസമാണ് അല്ലെങ്കിൽ കിങ്ഡം ഗോസ്പലാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് ഒത്തിരി ഡൗട്ടുകൾ ഈ വിഷയത്തിലുണ്ടാകാം. പക്ഷെന്നുണ്ടെങ്കിൽ ഈ വിഷയം കേട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ ബൈബിൾ ക്ലാസ്സുകളിലൂടെയൊക്കെ ആ ഡൗട്ടുകൾ ഞാൻ ക്ലാരിഫൈ ചെയ്തു തരാം. വചനം പഠിച്ചു കഴിഞ്ഞാൽ വളരെ ക്ലിയറായിട്ട് ഈ ഹൈവേ റോഡ് വെട്ടിയിരിക്കുന്നതുമാതിരി ക്ലിയറായിട്ടുള്ളൊരു കാര്യമാണ് ഞാനീ പറയുന്നത്. അതിനതിൽ യാതൊരു കൺഫ്യൂഷൻ്റെയും ആവശ്യം ഞാൻ കാണുന്നില്ല. ഇവിടെ ഞാനൊരു ഒരു കാര്യം പറയാം. ഇവിടെ 28-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇവിടെ കണ്ടില്ലേ, ഇവിടെ അതിൽ 28-ാമത്തെ വാക്യം, അന്യജാതിക്കാരൻ്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ലോങ് സ്റ്റോറി ഷോർട്ട് ഞാൻ പെട്ടെന്നങ്ങ് പറയാം. പത്രോസ് അപ്പോസ്തലനെ ദൈവം കൊർന്നേലിയോസിൻ്റെ ഭവനത്തിലേക്ക് അയച്ചിരിക്കുക, അതിന് തീർച്ചയായിട്ടും താൻ പോകത്തില്ലായിരുന്നു. അപ്പോൾ ദൈവം ദുപ്പട്ടിയിൽ സകലവിധ മൃഗങ്ങളും ഇഴജാതികളും ജന്തുക്കളുടെയൊക്കെ ഒരു ദുപ്പട്ടി ഇറക്കി അതിനെ അറുത്ത് തിന്നുക എന്നുള്ളൊരു ദർശനമൊക്കെ കാണിച്ച് തന്നെ കൺവിൻസ് ചെയ്തിരിക്കുക. അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത് തന്നെ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കൊർന്നേലിയോസിനോട് പറയുന്നൊരു ഭാഗമായി വായിക്കുന്നത് ഇവിടെ പറയുകയാണ്, അന്യജാതിക്കാരൻ്റെ അടുക്കൽ ചെല്ലുന്നതും
അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനമോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. എപ്പോൾ കാണിച്ചു തന്നു? ദൈവം എനിക്ക് എപ്പോൾ കാണിച്ചു തന്നു? ഇന്നലെ കാണിച്ചു തന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നിരിക്കുക. ഈ സംഭവം നടക്കുന്നത് കർത്താവിൻ്റെ സ്വർഗാരോഹണം കഴിഞ്ഞിട്ട് ഏകദേശം 7 വർഷമായിട്ടുണ്ട്. AD 39 നടക്കുന്ന ഒരു കാര്യമാണ്. 33, 32, 33 കർത്താവിൻ്റെ ക്രൂശീകരണം നടക്കുന്നത്. അതിന് ചില ദിവസങ്ങൾക്ക് ശേഷം, കർത്താവിൻ്റെ ഉയർപ്പിന് ചില ദിവസങ്ങൾക്ക് ശേഷമാണ് ഗ്രേറ്റ് കമ്മീഷൻ ഇവർക്ക് കർത്താവ് കൊടുക്കുന്നത്. നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആ സകല ജാതികളെയും എന്നുള്ളത് സകല ജാതികളെയും അല്ല, സകല നേഷൻസും സകല ജാതീയ ദേശത്തും ചിതറിക്കിടക്കുന്ന യഹൂദനോട് അറിയിക്കാൻ ആ സുവിശേഷം പറഞ്ഞത്. അത് പത്രോസ് അപ്പോസ്തലന് മനസ്സിലായി, പന്തിരുവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഇവർ ജാതികളുടെ ഒരു വീട്ടിലും പോയിട്ടില്ല. ഇവിടെ ഒരു ജാതിയൻ്റെ വീട്ടിൽ പോകാൻ പറഞ്ഞതിനാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് ഒരു ജാതിയൻ്റെ ഭവനത്തിൽ പോകുന്നത് എനിക്ക് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എന്നാൽ ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. എപ്പോൾ കാണിച്ചു തന്നിരിക്കുന്നു? ഇന്നലെ ദുപ്പട്ടി ഇറക്കി എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. 7 വർഷം മുമ്പ് എന്നോട് പറഞ്ഞതല്ല വിഷയം. 7 വർഷം മുമ്പ് പറഞ്ഞത് ലോകം മുഴുവൻ ചിതറിക്കിടക്കുന്ന യഹൂദനെ ഈ സുവിശേഷം അറിയിക്കാണ്. സകല നേഷൻസ്, എവറി നേഷൻസ്, ഗോയി ആൻഡ് പ്രീച്ച് ടു ദ ഹോൾ നേഷൻസ്. എല്ലാ രാജ്യത്തും അവരങ്ങ് അലാസ്ക മുതൽ ഇങ്ങനെ ന്യൂസിലാൻഡ് വരെ ചിതറിക്കിടക്കുക, അവരെ ഈ സത്യം അറിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ അവിടെയൊക്കെ വന്നിരിക്കുന്ന കൺഫ്യൂഷനുകൾ, അതായത് ബൈബിളിലെ ട്രാൻസ്ലേഷനിലും ഈ സത്യം അറിയാതിരിക്കാൻ എവിടെയൊക്കെ സാധാന്യ തന്ത്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട് അവിടെ എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് അതിൻ്റെയൊക്കെ അനന്തര ഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രൂശ് എന്താണെന്ന് അറിയത്തില്ല. ക്രൂശിലൂടെ തുറന്ന രക്ഷാപദ്ധതി എന്താണെന്ന് അറിയത്തില്ല. ക്രൂശിലൂടെ ഒഴുകിയ ആ രക്തത്തിൻ്റെ വില എന്താണെന്ന് ജനത്തിന് അറിയത്തില്ല. വേറെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഇവിടെ ഇരിക്കുക. ഇവിടെ മാനസാന്തരം, ഇവിടെ ജലസ്നാനം, ഇവിടെ കാത്തിരിപ്പ്, ഇവിടെ വേറെ ഒത്തിരി കാര്യങ്ങൾ ഇരിക്കുക. കൂതാശകളിൽ കൂടെ ഒക്കെ രക്ഷിക്കപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കുക. കാര്യം ഈ സംഗതി അറിയത്തില്ലെന്നുണ്ടെങ്കിൽ കർത്താവ് ക്രൂശിൽ നിവർത്തിച്ച രക്ഷിന് പദ്ധതി അർത്ഥമില്ലാത്തതായിട്ട് പോവുകയാണ്. ഇതുകൊണ്ട് അപ്പോൾ പറഞ്ഞത് എന്നെ സ്നാനം കഴിപ്പിക്കാനല്ല അയച്ചത്, കർത്താവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് അത് പ്രസംഗിക്കാനാണ്. ഇവിടെ കൊർന്നലിയോസിൻ്റെ ഭവനത്തിൽ പത്രോസ് അപ്പോസ്തലൻ എത്തിച്ചേർന്നിരിക്കുന്നത് ഒത്തിരി കാര്യങ്ങൾ ഡീറ്റെയിലായിട്ട് ഇതിൽ നിന്ന് പറയാനുണ്ട്. പക്ഷെന്നുണ്ടെങ്കിൽ നമ്മുടെ ബൈബിൾ ക്ലാസ് പ്രോഗ്രസ് ആയി വരികയാണ്. നമ്മളിപ്പോൾ 8-ാം അധ്യായത്തിൽ ഓൾറെഡി എത്തി. 9-ാം അധ്യായം കഴിഞ്ഞാൽ നമ്മൾ 10-ാമത്തെ അധ്യായം പഠിക്കും. അന്ന് ഞാനത് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളെ മനസ്സിലാക്കി തരാം. എന്നാൽ അടുത്ത ഒരു വാക്യം കൂടെ വായിച്ച് അധികം സമയമെടുക്കാതെ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. 34, 35 വാക്യങ്ങൾ കൂടെ ഒന്ന് വായിക്കാം. അവിടെ പറയുകയാണ്, അപ്പോൾ പത്രോസ് വായ് തുറന്ന് പറഞ്ഞു തുടങ്ങിയത് ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായിട്ട് ഗ്രഹിക്കുന്നു. മനസ്സിലായോ? പത്രോസ് അപ്പോസ്തലൻ ഗ്രഹിച്ചത് ഇതാണ്. അതായത് പത്രോസ് അപ്പോസ്തലൻ വായ് തുറന്ന് പ്രസ്താവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിന് മുഖപക്ഷമില്ല, ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്ന് ഞാൻ ഇപ്പോൾ യഥാർത്ഥമായിട്ട് ഗ്രഹിക്കുന്നു. നീതി പ്രവർത്തിക്കുന്നവനെ, അതായത് നല്ല രീതിയിൽ ജീവിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് അല്ലെങ്കിൽ നീതി പ്രവർത്തികൾ ചെയ്ത് ജീവിക്കുന്നവനെ കർത്താവ് അംഗീകരിക്കുന്നു. ഓഫ് കോഴ്സ് അതാണ് അവരുടെ രക്ഷാമാർഗം, അതല്ല ക്രിസ്തീയ മാർഗം. സി, ക്രിസ്തീയ മാർഗത്തിൽ അനീതി ആകാമെന്നല്ല അതിൻ്റെ അർത്ഥം. റൂട്ട് മനസ്സിലാക്കണം, പറയുന്നത് എന്താണെന്ന് അതിനെ ഉള്ളതുപോലെ ഗ്രഹിക്കണം. 13-ാം അധ്യായം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. പൗലോസ് അപ്പോസ്തലൻ ഇതിന് ഇവിടെ പ്രസംഗിക്കുന്ന ഒരു കാര്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുന്നത് 13-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യം. 39-ാമത്തെ വാക്യം അവിടെ പറയുകയാണ്, മോശയുടെ ന്യായപ്രമാണത്തിൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നുവെന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, നീതി പ്രവർത്തി ചെയ്യുന്ന ഏവനെയും ദൈവം അനുഗ്രഹിക്കും അല്ലെങ്കിൽ അവൻ രക്ഷിക്കപ്പെടുമെന്ന് ഞാൻ ഇതിനാൽ അറിയുന്നു. എങ്ങനെ? നീതി പ്രവർത്തികൾ ചെയ്യുന്നവനെ. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് കേട്ടോ, ഒരു പ്രവൃത്തിയാലും അല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. 39-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ടോ, മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ഇതിനകത്തിലെ വ്യത്യാസം. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമ്മൾ നീതീകരിക്കപ്പെടുകയാണ്. എഫേസ്യ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം അതുകൂടെ ഞാനൊന്ന് വായിച്ച് കൽപ്പിക്കുക. 6-ാം വാക്യം അവിടെ പറയുക,
അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് സ്നേഹത്തിൽ നമ്മെ മുന്നിയമിക്കുകയും ചെയ്തുള്ളൂ. നമ്മളെ മുന്നിയമിക്കുകയും ചെയ്തത് നമ്മൾ ചെയ്ത നമ്മുടെ പുണ്യപ്രവൃത്തി കൊണ്ടോ നമ്മൾ നീതിപ്രവൃത്തി ചെയ്തത് കൊണ്ടോ അല്ല. നീതിപ്രവൃത്തികളാൽ രക്ഷിക്കപ്പെടുന്ന ഒരു കാലമല്ല ഇത്. നീതിപ്രവൃത്തി ചെയ്യരുതെന്നല്ല അതിൻ്റെ അർത്ഥം, അതിലൂടെ അല്ല രക്ഷ എന്ന് മനസ്സിലാക്കുക. ഇവിടെ കണ്ടില്ലേ, അവൻ പ്രിയനായവനാൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് സ്നേഹത്തിൽ, കർത്താവിൻ്റെ കരുണയാൽ സ്നേഹത്തിൽ നമ്മെ മുന്നിയമിക്കുകയും ചെയ്തുവല്ലോ. ഏഴാം വാക്യം, അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. കർത്താവിൻ്റെ കാൽവറിയിലെ രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ മോചനമുണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതുപോലെ തന്നെ എൻ്റെ അടുത്തൊരു വാക്യം, നിങ്ങൾ തീത്തോസിൻ്റെ ലേഖനം 3:4-5 ഞാൻ എടുക്കുന്നില്ല, ഞാനത് വായിക്കുന്നില്ല. അവിടെ വായിച്ചാൽ നിങ്ങൾക്ക് കാണാം, എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ. തീത്തോസിൻ്റെ ലേഖനം 3:4-5 എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത പുണ്യപ്രവൃത്തികളാൽ അല്ല കർത്താവിൻ്റെ കരുണയാൽ അത്രയും വീണ്ടെടുത്തിരിക്കുന്നത്. പത്രോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ ഇന്ന് നീതിപ്രവൃത്തികളാൽ രക്ഷിക്കപ്പെടുന്ന ഒരു കാലത്തല്ല ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. അതല്ല ക്രിസ്തീയ മാർഗം, അത് യഹൂദീയ മാർഗമാണ്. ആ ഒരു വ്യത്യാസം, ആ ഒരു സേഗ്രിഗേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവവചനത്തിൽ അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം എന്തിനാണ് ഞാൻ ഇത്രയും എനർജി സ്പെൻഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് മനസ്സിലായില്ലെങ്കിൽ ക്രൂശിൻ്റെ മഹത്വമാണ് ബാക്കി കൂദാശകളെല്ലാം കവരുന്നത്. ക്രൂശിലൂടെ ഒഴുകിയ രക്തത്തിൻ്റെ വിലയാണ് അർത്ഥമില്ലാത്തതായിട്ട് പോകുന്നത്. കർത്താവ് കാൽവറിയിൽ തകർക്കപ്പെട്ടിരിക്കുക, ഇതിലെ വിശ്വാസത്താൽ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വിട്ടിട്ട് വേറെ പല കാര്യങ്ങളുടെയും പുറകെ പോയി കഴിഞ്ഞാൽ ഇത് വ്യർത്ഥമായി പോവുകയാണ്. കർത്താവ് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടതിൽ അർത്ഥമില്ലാതെ പോവുകയാണ്. ഹല്ലേലൂയ. ഇവിടെ തന്നെ കണ്ടില്ലേ, കൊർന്നിലിയോസിൻ്റെ അടുക്കൽ പോയതുകൊണ്ട് കൊർന്നിലിയോസിൻ്റെ അടുക്കൽ പത്രോസ് അപ്പോസ്തലം പോയി പറഞ്ഞു. അതുകൊണ്ട് അതാണ് രക്ഷാമാർഗമെന്ന് പഠിപ്പിക്കുന്നവർ പൗലോസ് അപ്പോസ്തലിലൂടെ തുറന്ന രക്ഷാപദ്ധതി എന്താണെന്ന് അറിയാതെ പോയിരിക്കുക. ഇതിനൊന്നും പൗലോസിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. പ്ലീസ്, പൗലോസ് അപ്പോസ്തലനെ യാതൊരു ഇമ്പോർട്ടൻസ് ഇല്ല. തന്നെ ഒരു ഇൻസ്ട്രുമെൻ്റായിട്ട് ദൈവം ഉപയോഗിച്ച് തന്നിൽ കൂടി ലോകത്തിനത് വെളിപ്പെടുത്തി. ആ കിങ്ഡം ഓഫ് ഹെവൻ്റെ പദ്ധതി ദൈവം വെളിപ്പെടുത്താൻ 12 പേരെ പേര് ചൊല്ലി വിളിച്ചതുപോലെ ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സ്വർഗത്തിലേക്ക് വസിക്കുന്നതും റാപ്ചറിൽ ചേർക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന ക്രിസ്തീയ മാർഗം വെളിപ്പെടുത്താൻ ദൈവം തിരഞ്ഞെടുത്ത പാത്രമാണ് പൗലോസ് അപ്പോസ്തലൻ. അദ്ദേഹത്തിന് യാതൊരു ഇമ്പോർട്ടൻസും ഉണ്ടായിട്ടില്ല. അദ്ദേഹം എന്നെപ്പോലൊരു സാധാരണ ടർക്കിയിൽ ജനിച്ചു വളർന്നൊരു സാധാരണ മനുഷ്യനാണ്. ദൈവം ഉപയോഗിച്ച പാത്രം അത്ര ഇമ്പോർട്ടൻസേ ഉള്ളൂ. കാര്യം നമ്മൾ ഇതൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾ പോളിനെ ആരാധിക്കുന്നു എന്ന് പറയുന്നവരുണ്ട്. എന്താ അന്യായം എന്നറിയാമോ പറയുന്നത്? സത്യവചനത്തെ മനസ്സിലാക്കാതെ വണ്ണം കാര്യങ്ങളിലെല്ലാം കുഴഞ്ഞു പോയിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നത്. വളരെ നേരിയ ഒരു വ്യത്യാസം, അതിനെ വളരെ സൂക്ഷ്മതയോട് പഠിച്ചില്ലെങ്കിൽ മനസ്സിലാകത്തില്ല. ഇതാ സാത്താൻ്റെ തന്ത്രമെന്ന് പറയുന്നത്. ഇന്ന് ഒരുക്കിയിരിക്കുന്ന രക്ഷാമാർഗം അറിയാതെ 99% ക്രിസ്ത്യാനിയും യഹൂദിയ വിശ്വാസത്തിൽ അകപ്പെട്ടു പോയിരിക്കുക. ഇന്ന് അത് ദൈവം കൈവിട്ടിരിക്കുന്ന മാർഗമാണ്. കർത്താവിൻ്റെ കാഹളം ധ്വനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വിചാരിക്കുന്ന ഒരുത്തര് പോലും ചേർക്കപ്പെടുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഈ ഒരു വിഷയത്തിൽ നിങ്ങളെ ഒരുക്കുവാൻ വേണ്ടി, നിങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ വേണ്ടി ഇത്ര സ്ട്രെസ് ചെയ്ത് ഈ കാര്യങ്ങൾ പറയാൻ കാരണം. മനസ്സിലാക്കുന്നവർക്കായിട്ടും ആ കാര്യങ്ങൾ ഉൾക്കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുന്നവർക്കായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം ജാതികളായത് ഒരു കാലത്ത് ഇസ്രായേൽ പൗരത്തോട് യാതൊരു സംബന്ധമില്ലാതെ കിടന്നിരുന്നവരെ കർത്താവിൻ്റെ കരുണയാൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുക. ആ കരുണയെ വിട്ടിട്ട് നമ്മൾ വേറെ നിയമങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും ചട്ടങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇതിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാക്കുന്നവർക്കായിട്ട് ഞാനെൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. പത്രോസ് അപ്പോസ്തലനും പൗലോസ് അപ്പോസ്തലനും പറഞ്ഞത് ഒന്നാണ്. പോളിന് മുമ്പേ പത്രോസ് ക്രിസ്തീയ വിശ്വാസം പ്രസംഗിച്ചു എന്നൊക്കെ പറയുമ്പോൾ യു ആർ സ്റ്റീലിംഗ് ദ ഗ്ലോറി ഓഫ് ദ ക്രോസ്. ഹല്ലേലൂയ. ക്രൂസിലെ ആ തങ്കരക്തത്താൽ ദൈവം നമ്മളെ വീണ്ടെടുത്തിരിക്കുകയാണ്. അത് വ്യർത്ഥമായി പോകുവാൻ ഇടയാകാതെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഹല്ലേലൂയ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ വിഷയത്തെ പറഞ്ഞെന്ന് അവസാനിപ്പിക്കുവാനായിട്ട് നോക്കിയാണ്. ഇവിടെ ഇതിൻ്റെ ബോട്ടം ലൈൻ എന്ന് പറയുന്നത്
പത്രോസ് അപ്പോസ്തലനും പൗലോസ് അപ്പോസ്തലനും ഇവർ രണ്ടുപേരും രണ്ട് ദൈവിക പദ്ധതികളാണ് പ്രസംഗിച്ചത്. ഒന്ന് സ്വർഗവും ഭൂമിയും മാതിരി വ്യത്യാസമുള്ള രണ്ട് പദ്ധതികളാണ്. സ്വർഗത്തിലും ഭൂമിയിലും വസിക്കുന്ന, സ്വർഗത്തിൽ ചേർക്കപ്പെടുന്ന ക്രിസ്തീയ പദ്ധതിയും ഭൂമിയെ വീണ്ടെടുത്ത് ഭൂമിയിൽ വസിക്കുന്ന യഹൂദിയ പദ്ധതിയും, ഇത് രണ്ടും രണ്ട് ദൈവിക പദ്ധതികൾ തന്നെയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന പോലെ രണ്ട് ദൈവിക പദ്ധതികളാണ്. അന്ത്യം വരെയും ഇത് രണ്ട് പദ്ധതികളായിട്ട്, നിത്യതയിലും ഇത് രണ്ട് പദ്ധതിയായിട്ട് തുടരുകയും ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാകണ്ട. പത്രോസ് അപ്പോസ്തലൻ ജാതികളുടെ അടുക്കൽ പോയിരുന്നു, പന്തിരുവർ ജാതികളുടെ അടുക്കൽ പോയിരുന്നു പോയിരുന്നു അവർ പ്രസംഗിച്ച്, അവരെ സ്നാനപ്പെടുത്തി, അവർക്ക് പരിശുദ്ധാത്മാഭിഷേകം ലഭിച്ചോ, എല്ലാം ശരിയാണ്. കാര്യം ആ വിഷയങ്ങൾ തന്നെയാണ് യഹൂദിയ വിശ്വാസത്തിലുള്ളത്. കർത്താവ് അവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തമാണ്. ക്രിസ്തീയ മാർഗം അതിനൊക്കെ ശേഷമാണ്. കർത്താവിൻ്റെ കാൽവരിയിൽ കൂടെ ഒഴുകിയ തങ്കരക്തം, അല്ലെങ്കിൽ അതിൻ്റെ മഹത്വം എന്താണെന്ന് പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തി ആ 13 ലേഖനങ്ങളിൽ കൂടി എഴുതി അതിൻ്റെ മഹത്വം നമ്മളെ അറിയിച്ചിരിക്കുകയും അതിലെ വിശ്വാസത്താൽ, കൃപയാൽ, വിശ്വാസം മൂലം സകല മനുഷ്യരും രക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സ്വർഗീയ മാർഗത്തിലാണ് ക്രിസ്തീയ വിശ്വാസം ആരംഭിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇന്ന് ജൂയിഷ് പ്രോസലൈറ്റായിട്ട് മാറുകയല്ല, നമ്മളിന്ന് കാൽവറിയിലെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുകയാണ്. ഇന്നൊരു യഹൂദൻ രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ വിശ്വാസത്തിൽ വരണം. ഇത് കൃപ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിന് ബ്രാക്കറ്റ് ക്ലോസ് ആവണം. നമ്മൾ ഇവിടുന്ന് പോകണം. അതിനുശേഷമേ യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുന്ന പദ്ധതി ആരംഭിക്കാൻ പറ്റത്തുള്ളൂ. അവരെ ദൈവം വീണ്ടും യഥാസ്ഥാനപ്പെടുത്തും. റോമാലേഖനം 26 മുതലുള്ള വാക്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. യാക്കോബിൽ നിന്ന് ദൈവം അവരുടെ അഭക്തിയെ മാറ്റും. അവരെ ദൈവം റീസ്റ്റോർ ചെയ്യും. അവർക്കുള്ള വാഗ്ദത്ത പദ്ധതികളൊക്കെ ദൈവം കൊടുക്കും. അവരുടെ അപ്പോസ്തലന്മാരും അവരുടെ പിതാക്കന്മാരും ഒക്കെ ഉയർത്തെഴുന്നേൽക്കും. കർത്താവിൻ്റെ വരവിൽ റിസറക്ഷൻ, ആ ഉയർത്തെഴുന്നേൽപ്പും അവരോടൊപ്പം 1000 ആണ്ട് ഇവിടെ വാഴും. അന്ന് നാം സ്വർഗത്തിലായിരിക്കും, റാപ്ചറിൽ ചേർക്കപ്പെട്ട്. ഈ രണ്ട് വിളിയും തിരഞ്ഞെടുപ്പും നമ്മളെ തെറ്റിച്ച് കളയാനായിട്ട് നാം ഇത് അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രധാന ആളാണ് സാത്താൻ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒത്തിരിയും കാര്യങ്ങളിൽ നമ്മളെ കുരുക്കി കളഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ കാഹളം ധ്വനിച്ചാൽ കൈവിടപ്പെട്ടു പോകും. ഹല്ലേലൂയ. ആ ഒരു ദൈവിക വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം 3 ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള സുവിശേഷത്തിലെ ആഴമായ, അടിപതറാത്ത, അചഞ്ചലമായ ആ വിശ്വാസവും അതിലെ സമർപ്പണവുമാണ് ഇന്ന് നമ്മളെ വീണ്ടെടുക്കുന്നത്, ഇന്ന് നമ്മളെ രക്ഷിക്കുന്നത്. വേറെ ഒരു സംഗതിക്ക് നിങ്ങളെ രക്ഷിക്കാൻ കഴിയത്തില്ല. കർത്താവ് അതിന് മറുവില കൊടുത്തിരിക്കുക. അതിൽ പൂർണ്ണമായ സാഷ്ടാംഗം വീണുള്ള സമർപ്പണത്തിൽ നാം ഇന്ന് രക്ഷിക്കപ്പെടുക. അതാ ക്രിസ്തീയ വിശ്വാസം. ഇവിടെ കൽപ്പനയും പ്രമാണവും പരിചേതനയും പതാരവും ഒന്നും അല്ല ഇവിടുത്തെ വിഷയം. അത് യഹൂദിയ വിശ്വാസമാണ്. ഒത്തിരി പേര് കാര്യങ്ങളെ അറിയാതെ ഇന്ന് യഹൂദനും ജാതികളും തമ്മിലൊരു വ്യത്യാസമില്ല എന്നൊക്കെ പറയാറുണ്ട്. ശരിയാ, ഇന്നില്ല, ഇന്ന് ഒരു വ്യത്യാസവുമില്ല. ഇന്ന് യഹൂദന്മാർക്കും ഈ വിശ്വാസത്തിലേക്ക് വരാം. പക്ഷെങ്കിൽ ആ കാലഘട്ടത്തിൽ യഹൂദിയ വിശ്വാസത്തിൽ നാം ചെല്ലാതെ നമുക്ക് രക്ഷിക്കപ്പെടാൻ കഴിയാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ആ കാലഘട്ടം കഴിഞ്ഞു. ഇന്ന് ദൈവം നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലാണ് നാം ആയിരിക്കും. ഇതിനെയാണ് ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ കൃപായുഗം എന്ന് പറയുന്നത്. ആ ഒരു വിശ്വാസത്തിലേക്ക് വരുവാനും ആ ഒരു മാർഗത്തിൽ കൂടി കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, അവൻ്റെ ക്രൂശൻ്റെ സാക്ഷികളായി നിൽക്കുവാൻ, ലോകത്തിൻ്റെ ലംഘനങ്ങളെ കണക്കിടാതെ പിതാവായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിക്കുന്നു. ഇതാണ് മിനിസ്ട്രി ഓഫ് റീകൺസിലിയേഷൻ. ഈ തിരഞ്ഞെടുപ്പിൻ്റെ, അല്ലെന്നുണ്ടെങ്കിൽ ഈ നിരപ്പിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായി തീരുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുത്തരു പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതിനെ അങ്ങനെ അങ്ങ് വിശ്വസിക്കാതെ, വചനം അങ്ങനെ തന്നെയോ, ബരോവക്കാരെ പോലെ അത് അങ്ങനെ തന്നെയോ എന്ന് ഒരിക്കൽ കൂടി ചിന്തിക്കുവാനും പഠിക്കുവാനും ദൈവം നിങ്ങളുടെ ഹൃദയ നിലങ്ങളെ ഒരുക്കട്ടെ. കേൾക്കുന്നവർക്ക് അത് ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാനും ഒരു വിശാലത ദൈവം തരട്ടെ. സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുവാനും ഉൾക്കൊള്ളുവാനും കർത്താവ് നിങ്ങളെ സഹായിക്കുകയും കർത്താവിൻ്റെ മഹത്വമുള്ള സാക്ഷികളായി നിൽക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. മറന്നാഥ, ഗ്രേസ് ബി വിത്ത് യു. ൂരാ
ഏറെ നാളായി കാണ്മാനാശയായി കാത്തിരുന്ന എൻ്റെ പ്രിയരെ, ഏറെ നാളായി കാണ്മാനാശയായി കാത്തിരുന്ന എൻ്റെ പ്രിയരെ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തീരുമാറോട് മനസ്സിലുള്ള സ്വർഗപിതാവായ ദൈവമേ, ഞങ്ങളുടെ മഹാകരുണയാലെ മഹാസ്നേഹത്താലെ വീണ്ടും സഭയായി ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്നു ജീവനുള്ള ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കപ്പെട്ട പ്രബോധനങ്ങൾ കേൾക്കുവാൻ സ്തുസ്തോത്ര ബഹുമാന പുകഴ്ചകളോടെ ഞങ്ങളുടെ നാമത്തെ ഉയർത്തുവാൻ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന കേൾവിയിലൂടെ ഞങ്ങളുടെ ആത്മീയമായി ആന്തരിക പുരുഷന്മാരെ ബലപ്പെടുത്തുവാൻ സ്വർഗപിതാവ് അടിയങ്ങളെ ഇടയാക്കിയതിനായ സ്തോത്രം. ഞങ്ങൾ കേവലം കേൾക്കുന്നവരായിട്ടല്ല, ഈ സത്യം ഗേറ്റ് മിനിസ്ട്രിയിലൂടെയും ഗ്രേസ് ചർച്ചിലൂടെയും ലോകവും പാടും ആയിരങ്ങൾ ലക്ഷങ്ങൾ കോടിക്കണക്കിന് ജനങ്ങൾ ഈ സത്യം ഗ്രഹിച്ച്
ഈ കൂട്ടായ്മയിലേക്ക് വന്ന് ജീവനുള്ള ദൈവത്തെ ആചരിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ അടിയങ്ങളെ ഓരോരുത്തരെയും കഴിയങ്ങൾ കർത്താവെ ഉപയോഗമുള്ള പാത്രങ്ങളായി തീർക്കണമേ എന്നേ പ്രാർത്ഥിക്കുന്നു. ആദ്യോടൊന്നും കൃപ കൂടെ ഇരുന്ന് പരിപാലിച്ചതിനായി സ്തോത്രം. നിൻ്റെ എല്ലാ പ്രവർത്തനമേലും കൃപ കൂടെ ഇരിക്കണം. കൂടിയിരിക്കുന്ന എല്ലാവരുടെമേലും ധാരാളമായ കൃപകളെ ചൊരിയണമേ. അടിയങ്ങൾ മുഖാന്തരം അങ്ങയുടെ നാമം മഹത്വപ്പെടുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തു യേശുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കൃപയുണ്ടായി കേട്ടു തിരുമുള്ളുമാരാകണമേ സ്വർഗീയന്റെ പിതാവേ. ആമീൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവായേ, അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരെ യഹോവായേ, മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ, മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം വന്ദനം നിനക്കാമേ, വന്ദനം നിനക്കാമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധി ആത്മാവിൻ്റെ കൂട്ടായ്മ, അടികളോടും അടികളോർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും, വിശേഷാൽ ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും, ലോകമ്പാടുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഇപ്പോഴെപ്പോഴും കർത്താവിൻ്റെ വരവരെയും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. കർത്താവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അടുത്ത ഒരാഴ്ച മുഴുവനും ദൈവിക കൃപയിൽ നടക്കുവാനും ദൈവസ്നേഹത്തിലായിരിക്കുവാനും വിശേഷാൽ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറാനാഥ, ഗ്രേസ് ബി വിത്ത് യു.